ഒരിക്കൽ കൂടി എല്ലാവർക്കും കെട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എസ് എസ് സി ജെ ഇ വരാൻ പോകുന്ന 2020 എക്സാമിന്റെ വയറിംഗ് ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന പി വൈ ക്യൂസ് ആണ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് വയറിംഗ് ഭാഗത്ത് നിന്ന് നോർമലി ഒരു 2-3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് നോർമലി കാണാറുണ്ട്. അത് നോർമലി റിപ്പീറ്റിംഗ് ടൈപ്പാണ് കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് വയറിംഗ് പ്രിഫേർഡ് ഫോർ വർക്ക്ഷോപ്പ് ലൈറ്റിംഗ്? വർക്ക്ഷോപ്പ് ലൈറ്റിങ്ങിന് ഏത് ടൈപ്പ് ഓഫ് വയറിംഗ് ആണ് പ്രിഫർ ചെയ്യുക? ഓക്കെ, പുറത്തിരിക്കുക വർക്ക്ഷോപ്പ് ലൈറ്റിങ്ങിന് നമ്മൾ നോർമലി യൂസ് ചെയ്യുക കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. ഓക്കെ, കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ പൈപ്പ്, നമ്മൾ വീടുകളിൽ കാണുന്ന നോർമലി കാണുന്ന ഇലക്ട്രിക് പൈപ്പ് നമ്മുടെ ചുമരിൻ്റെ അടിയിൽ കൂടി പോകുന്ന രീതിയിലുള്ള വയറിങ്ങിനെയാണ് നമ്മൾ കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മൾ നോർമലി കാണാറുള്ള മീൻസ് കോമൺ വയറിംഗ് ആണിത്. മീൻസ് നോർമലി നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന കോമൺ വയറിംഗ് ആണ് നമ്മുടെ കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ്. ഓക്കെ, പൂർത്തിരിക്കാം. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക വർക്ക്ഷോപ്പിലാണ് യൂസ് ചെയ്യുക. വർക്ക്ഷോപ്പിലും അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് ബിൽഡിങ്സിലും ഇത് ഈ ടൈപ്പ് ഓഫ് വയറിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, പബ്ലിക് ബിൽഡിങ്സിലും ഈ ടൈപ്പ് ഓഫ് വയറിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ചോദ്യം ദയത്തിയായിരുന്നു. സപ്ലൈസ് ഫ്യൂസ് വിച്ച് ഇസ് പ്രൊവൈഡഡ് ഇൻ ഡൊമസ്റ്റിക് വയറിംഗ് സിസ്റ്റം ഇസ്, അതായത് നമ്മുടെ വീട്ടിൽ കാണുന്ന ഫ്യൂസ്, വീടിൻ്റെ എനർജി മീറ്ററിൻ്റെ അവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ 3 ഫ്യൂസ് നമുക്ക് കാണാം. ഓക്കെ, ആ ഫ്യൂസ് എവിടെയാണ് വരാം? മീൻസ് ആദ്യം എനർജി മീറ്ററിന് മുമ്പാണോ, എനർജി മീറ്റർ കഴിഞ്ഞിട്ടാണോ, അതോ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിന് മുമ്പാണോ, അതോ ആഫ്റ്റർ മെയിൻ സ്വിച്ച് ആണോ? ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക സപ്ലൈസ് ഫ്യൂസ് എപ്പോഴും എനർജി മീറ്റർ കഴിഞ്ഞിട്ടാണ് ഇരിക്കുക. ഓക്കെ, ഓർത്തിരിക്കുക ആഫ്റ്റർ ദി എനർജി മീറ്റർ ആണ് സപ്ലൈസ് ഫ്യൂസ് കാണാൻ പറ്റാം. ഓക്കെ, ഇത് നമ്മുടെ കമ്പനി ഇലക്ട്രിക് ബോർഡ് അല്ലെങ്കിൽ നമ്മൾ KCB ആണ് നോർമലി ഇത് നമുക്ക് തരാം. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക സപ്ലൈസ് ഫ്യൂസ് ഇൻ ഡൊമസ്റ്റിക് വയറിംഗ് സിസ്റ്റത്തിൽ ഇസ് ആഫ്റ്റർ ദി എനർജി മീറ്റർ. മൂന്നാമത്തെ ചോദ്യം, ഇനി 3-pin plug. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുകയാണ്, ഒരു 3-pin plug ആ പ്ലഗുകളുടെ സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ കൺഫ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓപ്ഷൻ ബി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം 2 pins ആർ ഓഫ് ദി സെയിം സൈസ് ബട്ട് 3rd one ഇസ് തിക്കർ. ഓക്കെ, നോർമൽ ആദ്യത്തെ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നോർമലി ഇത് കുത്താനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഓപ്ഷൻ സി നോക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷനാണ്. 2 pins ആർ ഓഫ് ദി സെയിം സൈസ് ബട്ട് 3rd one ഇസ് തിക്കർ. അതുവരെ രണ്ട് ഓപ്ഷൻ ബിയും സിയും സെയിം ആണ്. പക്ഷെ അതിനുശേഷം സിയിലൊരു വേർഡുകളുണ്ട് ലോങ്ങർ. അപ്പോൾ ഓർത്തിരിക്കുക ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 3-pin plug 2 pin ഒരേ സൈസും, പക്ഷെ 3rd one തിക്കറും ആണ്, അതേസമയം ലോങ്ങറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഓർത്തിരിക്കുക എർത്ത് പിൻ ആണ് ഒരു 3-pin plug. എർത്ത് പിൻ ആണ് ഫസ്റ്റ് കോണ്ടാക്റ്റിൽ വരാം, അതുപോലെ തന്നെ ലാസ്റ്റ് കോണ്ടാക്റ്റിൽ നിന്ന് വിടാം. ഓക്കെ, പ്ലഗ് ചെയ്യുമ്പോൾ ആദ്യം കോണ്ടാക്റ്റിൽ വരാം എർത്തിൻ്റെ പിന്നായിരിക്കും, അതുപോലെ ഊരുമ്പോൾ ഏറ്റവും അവസാനം വരുന്നത് എർത്തിൻ്റെ പിന്നായിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക. അടുത്തത് 4th ചോദ്യം, വിച്ച് എമംഗ് ദീസ് ഇസ് എ മെത്തേഡ് ഓഫ് വയറിംഗ്? താഴെ കാണുന്നതിൽ ഏതാണ് ടൈപ്പ് ഓഫ് വയറിംഗ്? ഓക്കെ, ഈ മൂന്നും ഓരോ ടൈപ്പ് ഓഫ് വയറിംഗ് ആണ്, ജോയിൻറ്റ് ബോക്സ്, ടി സിസ്റ്റം, ലൂപ്പ് ഇൻ സിസ്റ്റം. ഇത് മൂന്നും മെത്തേഡ്സ് ഓഫ് വയറിംഗ് ആണ്, ഓർത്തിരിക്കുക. അടുത്തത് 5th ചോദ്യം, വിച്ച് എമംഗ് ദീസ് ഇസ് എ ടൈപ്പ് ഓഫ് ഇന്റേണൽ വയറിംഗ്? താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് ഇന്റേണൽ വയറിംഗ്? തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനും ക്ലീറ്റ് വയറിംഗ്, കോൺഡ്യൂട്ട് വയറിംഗ്, CTS വയറിംഗ്, എല്ലാം ഇന്റേണൽ ടൈപ്പ് ഓഫ് വയറിംഗിനാണ് യൂസ് ചെയ്യുക, ഓർത്തിരിക്കുക. CTS വയറിംഗിൻ്റെ വേറെ പേരാണ് TRS വയറിംഗ്. ഓക്കെ, CTS വയറിംഗിൻ്റെ വേറെ പേരാണ് TRS വയറിംഗ് അല്ലെങ്കിൽ ബാറ്റേൺ വയറിംഗ്. ഇതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടൈപ്പ്സ് ആണ് ഇന്റേണൽ വയറിംഗ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലീറ്റ് വയറിംഗ്, കോൺഡ്യൂട്ട് വയറിംഗ്, അതുപോലെ CTS അല്ലെങ്കിൽ TRS അല്ലെങ്കിൽ ബാറ്റേൺ. ഇത് മൂന്നും വയറിംഗ് ആണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് 6th ചോദ്യം, വിച്ച് എമംഗ് ദീസ് ഇസ് എ ടൈപ്പ് ഓഫ് ബാറ്റേൺ വയറിംഗ്? തന്നിരിക്കുന്നതിൽ ഏതാണ് ടൈപ്പ് ഓഫ് ബാറ്റേൺ വയറിംഗ് ആണ് ചോദിച്ചിരിക്കണം. ഓക്കെ, മെറ്റൽ ഷീറ്റഡ് വയറിംഗ് ആണോ, TRS ഓർ PVC വയേഴ്സ് ആണോ, അതോ ബൂത്ത് മെറ്റൽ ഷീറ്റഡ് വയറിംഗ് ആൻഡ് TRS ആണോ, നൺ ഓഫ് ദീസ് ആണോ? അപ്പോൾ ബാറ്റേൺ വയറിംഗ് നേരത്തെ പറഞ്ഞതുപോലെ
പി ആർ എസും ആണ്, അതുപോലെ തന്നെ മെറ്റൽ ഷീറ്റഡും ആണ് കൊടുത്തിരിക്കുക. അടുത്തത് ഏഴാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്ലീറ്റ്. അപ്പോൾ ക്ലീറ്റ് വയറിങ്ങിൽ നമ്മൾ ക്ലീറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക ഓരോ ഡിസ്റ്റൻസിൽ. അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൊടുത്തിരിക്കുക അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.6 meter ആണ്. ഓക്കെ, രണ്ട് ക്ലീറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.6 meter ആണ്. പിന്നെ ക്ലീറ്റ് വയറിങ്ങിൽ ഓർത്തിരിക്കേണ്ടത് ഇത് ക്ലീറ്റ് വയറിംഗ് ആണ്. ഓക്കെ, ക്ലീറ്റ് വയറിംഗ് ആണിത്. ക്ലീറ്റ് വയറിംഗ് ആണ് ചീപ്പസ്റ്റ് വയറിംഗ്, ഓർത്തിരിക്കുക. ക്ലീറ്റ് വയറിംഗ് ആണ് ചീപ്പസ്റ്റ് വയറിംഗ്. അതുപോലെ തന്നെ സ്കില്ലൊന്നും വേണ്ട, ലോ സ്കില്ല് മതി ഈ സാധനത്തിന്. ഓക്കെ, അടുത്തത് എട്ടാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദീസ് ഇസ് എ ടൈപ്പ് ഓഫ് ബാറ്റൻ വയറിംഗ്. വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ്, ബോത്ത് മെറ്റൽ ഷീറ്റഡ് വയറിംഗ് ആസ് വെൽ ആസ് ടി ആർ എസ് അല്ലെങ്കിൽ പി വി സി വയർസ്. ഒമ്പതാമത്തെ ചോദ്യം, ഹൈലി സ്കിൽഡ് ലേബർ ഇസ് റിക്വയറിങ്. ഹൈലി സ്കിൽഡ് ലേബർ ഏത് വയറിങ്ങിനാണ് വേണ്ടത്? ടി ആർ എസിനാണോ, കോൺക്രീറ്റ് വയറിങ്ങിനാണോ, കേസിംഗ് ഗ്യാപ്പിംഗ് ആണോ, അത് ബോത്ത് കോൺക്രീറ്റ് ആൻഡ് കേസിംഗ് ഗ്യാപ്പിംഗ് ആണോ? അപ്പോൾ ഹൈലി സ്കിൽഡ് ലേബർ വേണ്ടത് ബോത്ത് കേസിംഗ് ക്യാപ്പിങ്ങിനും വേണം, അതുപോലെ തന്നെ കോൺക്രീറ്റ് വയറിങ്ങിനും ഹൈലി സ്കിൽഡ് ലേബർ വേണം. ഓക്കെ, അത് ഓർത്തിരിക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും ഹൈലി സ്കിൽഡ് ലേബർ വേണ്ടത് കേസിംഗ് ക്യാപ്പിങ്ങിലും അതുപോലെ തന്നെ കോൺക്രീറ്റിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കേസിംഗ് ക്യാപ്പിംഗ് ആണ്. കേസിംഗ് ക്യാപ്പിങ്ങിലാണ് ഹയസ്റ്റ് സ്കില്ല് വേണ്ടത്. ഓക്കെ, കാരണം അതിൻ്റെ ഭംഗിയൊക്കെ നല്ല ഭംഗിയിൽ അത് ചെയ്യണമെങ്കിൽ, കേസിംഗ് ക്യാപ്പിംഗ് ചെയ്യണമെങ്കിൽ നല്ല ഹൈ സ്കില്ല് വേണം. അപ്പോൾ ഹയസ്റ്റ് സ്കില്ല് വേണ്ടത് കേസിംഗ് ക്യാപ്പിങ്ങിനാണ്. പക്ഷേ കോൺക്രീറ്റിനും സ്കില്ല് വേണം. പക്ഷേ കേസിംഗ് ക്യാപ്പിങ്ങും കോൺക്രീറ്റും ചോദിക്കുകയാണെങ്കിൽ ഹയസ്റ്റ് വേണ്ടത് കേസിംഗ് ക്യാപ്പിങ്ങിനാണ്. അപ്പോൾ പത്താമത്തെ ചോദ്യം, അടുത്തത് ബ്രാഞ്ച് സർക്യൂട്ട് മസ്റ്റ് നോട്ട് ഫീഡ് മോർ ദാൻ ഡാഷ് പോയിൻറ്സ്. ഓക്കെ, ഒടുത്തിരിക്കുന്നത് കുറേ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ബ്രാഞ്ച് കറൻറ്റ് ഒരിക്കലും 10 pointsന് കൂടുതൽ പോകാൻ പാടില്ല. 10 pointsോ അല്ലെങ്കിൽ 800 watts ഇതിൽ കൂടുതൽ ഒരു ബ്രാഞ്ച് സർക്യൂട്ട് പോകാൻ പാടില്ല. നേരെ മറിച്ച് പവർ സർക്യൂട്ട് ആണെങ്കിൽ, മാക്സിമം 2 points അല്ലെങ്കിൽ 3000 watts. ഇതിൽ കൂടുതൽ ഒരു പവർ സർക്യൂട്ട് ഒരിക്കലും ഇതിൽ കൂടുതൽ പോകാൻ പാടില്ല. പോർത്തിരിക്കുക, ബ്രാഞ്ച് സർക്യൂട്ട് മസ്റ്റ് നോട്ട് മോർ ദാൻ 10 points അല്ലെങ്കിൽ 800 watts. പവർ സർക്യൂട്ട് ആണെങ്കിൽ 2 points അല്ലെങ്കിൽ 3000 watt. ഇതിലേതാണോ, മീൻസ് ഒരു പോയിന്റ് 3000 വാട്ടിൻ്റെ ആണെങ്കിൽ ആ സർക്യൂട്ടിൽ അത് ആ ഒരു ലോഡ് മാത്രമേ കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ല 1800 watts അല്ലെങ്കിൽ 3000 ലെസ് ആണെങ്കിൽ 2 points മാത്രം മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് 11th ചോദ്യം, ദി ടൈപ്പ് ഓഫ് വയറിംഗ് ദാറ്റ് ഇസ് ഹൈലി സ്യൂട്ടബിൾ ഫോർ എ ടെമ്പററി ഷെഡ്. ഒരു ടെമ്പററി ഷെഡിന് വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് വയറിംഗ് ആണ് നല്ലത്? ഓക്കെ, പൊറുത്തിരിക്കുക, ടെമ്പററി വർക്കിന്, ടെമ്പററി ഷെഡ് അല്ലെങ്കിൽ ടെമ്പററി വർക്കിന് ക്ലീറ്റ് വയറിംഗ് ആണ് ഏറ്റവും എളുപ്പം. ഓക്കെ, ക്ലീറ്റ് വയറിംഗിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക വി ഐ ആർ അല്ലെങ്കിൽ വൾക്കനൈസ് ഇന്ത്യൻ റബ്ബർ അല്ലെങ്കിൽ പി വി സി കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക. ഓക്കെ, ഇതിന് ഈ ക്ലീറ്റ് വയറിങ്ങിന് അധികം എന്താ പറയുക, സ്കിൽഡ് ലേബറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ക്ലീറ്റ് വയറിംഗ് ആണ് ഏറ്റവും ചീപ്പായിട്ടുള്ള വയറിംഗ്. പുറത്തിരിക്കുക, ടെമ്പററി ഷെഡിന് ക്ലീറ്റ് വയറിംഗ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത 12th ചോദ്യം, ഇൻ പ്ലേസസ് വെർ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ആർ പ്രസൻറ്റ് ദ ടൈപ്പ് ഓഫ് വയറിംഗ് യൂസ്ഡ് ഈസ്. ആസിഡ്സും ആൽക്കലീസും പ്രസൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഏത് ടൈപ്പ് ഓഫ് വയറിംഗ് ആണ് യൂസ് ചെയ്യുക? കൊടുത്തിരിക്കുക, അവിടെ നമ്മൾ യൂസ് ചെയ്യുക ടി ആർ എസ് വയറിംഗ് ആണ് യൂസ് ചെയ്യുക. ടി ആർ ടൈപ്പ് ഓഫ് വയറിംഗ്, ടി ആർ എസ് എന്ന് വെച്ചാൽ ടഫ് റബ്ബർ ഷീത്തഡ്. ടഫ് റബ്ബർ ഷീത്തഡ്. ഓക്കെ, അപ്പോൾ കൊടുത്തിരിക്കുക, ആസിഡ്സും അൽക്കാലിസും പ്രസൻ്റ് ഉള്ള ഏരിയയിൽ ടി ആർ എസ് വയറിംഗ് ആണ് യൂസ് ചെയ്യുക. അത് നമ്മളൊരു സൾഫർ കോട്ടിംഗ് വെച്ചിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, ഒരു സൾഫർ കോട്ടിങ് ആ ഒരു ഇതിന് കൊടുക്കും. ടി ആർ എസിനെ തന്നെയാണ് നമ്മൾ ബാറ്റൺ വയറിംഗ് എന്നും പറയാം. ഓക്കെ, ബാറ്റൺ വയറിംഗ് ടി ആർ എസ് തന്നെയാണ്. ഓക്കെ, അടുത്തത് 13th ചോദ്യം, ദ റീപ്ലേസ്മെന്റ് ഓഫ് വയറിംഗ് ഇസ് നോട്ട് ഈസി ഇൻ വിച്ച് ടൈപ്പ് ഓഫ് വയറിംഗ്. ഏത് ടൈപ്പ് ഓഫ് വയറിംഗിലാണ് റീപ്ലേസ്മെന്റ്, വയറിംഗ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട്. ഓർക്കാം, കൺസീൽഡ് വയറിംഗിനാണ് ഏറ്റവും ഡിഫിക്കൾട്ട്, റീപ്ലേസ്മെന്റ് ഓഫ് വയർ ഏറ്റവും ഡിഫിക്കൽട്ട് ഉള്ളത് കൺസീൽഡ് വയറിംഗിനാണ്. കോൺക്രീറ്റിനും ഉണ്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ കൺസീൽഡ് ആണ്. കാരണം കൺസീൽഡ് വാളിന്റെ ഉള്ളിലാണ് വരാം. ഓക്കെ, അപ്പോൾ വാൾ കുത്തി പൊളിച്ച് വീണ്ടും ചെയ്യാന്ന് പറഞ്ഞാൽ അത്
അത്ര എളുപ്പമല്ല. അതുകൊണ്ട് റീപ്ലേസ്മെന്റ് വയറിങ് ഈസി അല്ലാത്തത് കൺസീൽഡ് വയറിങ് ആണ്. ഇപ്പോൾ എയും രണ്ടും ഓപ്ഷൻ ഉണ്ടെങ്കിൽ, എയും സി ഉണ്ടെങ്കിൽ രണ്ടും അങ്ങനെയാണ്. എയും സി ഓപ്ഷൻ ആയിട്ട് വരാണെങ്കിൽ ഒരുപക്ഷെ രണ്ട് ഉത്തരങ്ങളും കറക്റ്റ് ആവാം. ഓക്കെ, കൊടുത്തിരിക്കുക. അടുത്ത 14-ാമത്തെ, ഇഫ് എ ലൈവ് വയർ കംസ് ഇൻ കോൺടാക്ട് വിത്ത് മെറ്റൽ കേസിംഗ് എക്സസ് കറന്റ് മൂവ്സ് ടു. ഒരു ലൈവ് വയറ് മെറ്റൽ കേസിംഗ് ആയിട്ട് കണക്ഷൻ വരാണെങ്കിൽ എക്സസ് കറന്റ് എങ്ങോട്ടാണ് പോവുക? എക്സസ് കറന്റ് മൂവ് ചെയ്യുക എടുത്തിലോട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്ത് വയർ കണക്ട് ചെയ്യുക നോർമലി. ഓക്കെ, അടുത്തത് 15-ാമത്തെ ചോദ്യം. ഇൻ ഹൗസ് വയറിംഗ് വിച്ച് ടൈപ്പ് ഓഫ് ഇൻസുലേഷൻ ഇസ് യൂസ്? ഹൗസ് വയറിംഗിലെ ഏത് ടൈപ്പ് ഓഫ് ഇൻസുലേഷൻ ആണ് നോർമലി യൂസ് ചെയ്യുക? നമുക്കറിയാം ഹൗസ് വയറിംഗിൽ നമ്മൾ നോർമലി പി വി സി ടൈപ്പ് ഓഫ് ഇൻസുലേഷൻ ആണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഓർത്തിരിക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പി വൈ ക്യൂസ് ആണ്, വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് ചീപ്പസ്റ്റ് സിസ്റ്റം ഓഫ് വയറിംഗ് ഈസ്. ചീപ്പസ്റ്റ് സിസ്റ്റം നേരത്തെ പറഞ്ഞു ക്ലീറ്റ് വയറിംഗ് ആണ് ചീപ്പസ്റ്റ്. അതുപോലെ തന്നെ സ്കിൽഡ് ലേബേഴ്സ് ഒന്നും അധികം ആവശ്യമില്ല, അതുപോലെ കോസ്റ്റും കുറവായിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, ചീപ്പസ്റ്റ് വയറിംഗ് ഈസ് ക്ലീറ്റ് വയറിംഗ്. ഓക്കെ, അടുത്തത് വിച്ച് ടൈപ്പ് ഓഫ് വയറിംഗ് വയറിംഗ് ഹാവിംഗ് വെരി ലോങ് ലൈഫ്? ഏത് ടൈപ്പ് ഓഫ് വയറിംഗിനാണ് ലോങ് ലോങ് ലൈഫ് ഉണ്ടാകുക? ഏത് ടൈപ്പ് ഓഫ് വയറിംഗിനായിരിക്കും? ഓക്കെ, ഓർത്തിരിക്കുക, കോൺക്രീറ്റ് വയറിംഗിനായിരിക്കും ഏറ്റവും കൂടുതൽ ലോങ് ലൈഫ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് വയറിംഗ് ലോങ് വെരി ലോങ് ലൈഫ് എന്ന് വെച്ചാൽ കോൺക്രീറ്റ് വയറിംഗിനായിരിക്കും. അന്നാം സമയം ഏറ്റവും കുറവ് ഉള്ളത് ക്ലീറ്റ് വയറിംഗ് ആയിരിക്കും. അടുത്തത് 18, ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ഫ്ലെക്സിബിൾ വയർ ഇസ് നോട്ട് യൂസ്ഡ്? ഏത് ഇതിനാണ് തന്നിരിക്കുന്ന ഓപ്ഷനിലാണ് ഫ്ലെക്സിബിൾ വയർ നമ്മൾ യൂസ് ചെയ്യാറില്ല, യൂസ് ചെയ്യാത്തത്? ഓക്കെ, സിമെന്റ് ഫാക്ടറിയിലാണ് നമ്മൾ നോർമലി ഫ്ലെക്സിബിൾ വയർ നമ്മൾ യൂസ് ചെയ്യില്ല. ഓക്കെ, അടുത്തത് 19-ാമത്തെ, ഇൻ കേസ് ഓഫ് സ്റ്റെയർ കേസ് വയറിംഗ് വിച്ച് ടൈപ്പ് ഓഫ് സ്വിച്ച് ഇസ് യൂസ്ഡ്? സ്റ്റെയർ കേസ് വയറിംഗിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സ്വിച്ചസ് ആണ് യൂസ് ചെയ്യുക? നമുക്കറിയാം ഒരു സ്റ്റെയർ കേസ് വയറിംഗിൽ ടു വേ സ്വിച്ച് ആണ് യൂസ് ചെയ്യുക. ടു വേ സ്വിച്ചിൽ രണ്ട് സ്വിച്ചുകൾ വേണം. ഓക്കെ, ഓർത്തിരിക്കുക, ടു വേ സ്വിച്ച് രണ്ടെണ്ണം വേണം. അടുത്തത് 20, ദ ചീപ്പ് ആൻഡ് ടെമ്പററി സിസ്റ്റം ഓഫ് ഇന്റേണൽ വയറിംഗ് ഇസ്. നമ്മൾ നേരത്തെ പഠിച്ചു ക്ലീറ്റ് വയറിംഗ് ആണ് ചീപ്പും ടെമ്പററിയും. ചീപ്പും ടെമ്പററിയും ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കുക. അടുത്തത് 21, വൈൽ എസ്റ്റിമേറ്റിംഗ് ഡൊമസ്റ്റിക് വയറിംഗ് കോസ്റ്റ് ഇഫ് ദ ലെങ്ത് ഓഫ് ദി പി വി സി കോൺഡ്യൂട്ട് റിക്വയർഡ് 62 meters, ദെൻ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി കേബിൾ റിക്വയർഡ്? അതായത് ഒരു പി വി സി കോൺഡ്യൂട്ട് 62 meters ഉണ്ടെങ്കിൽ ഒരു കേബിൾ ലെങ്ത് ഓഫ് ദി കേബിൾ എത്ര എണ്ണാണ്, എത്ര ലെങ്ത് ആണ് കേബിൾ വേണ്ടി വരാന്ന് ചോദിച്ചിരിക്കണം. അപ്പോൾ 62 meters ഒരു കോൺഡ്യൂട്ട് ആണെങ്കിൽ അതിന് നോർമലി 62 meters തന്നെ അതിന് വയർ കേബിൾ ആവശ്യമുണ്ട്. ഓക്കെ, ഓർത്തിരിക്കുക, കേബിൾ ആണ്. കേബിൾ എന്ന് പറയുമ്പോൾ അത് ആ കേബിളിന് ഉള്ളിൽ തന്നെ ഫേസും ന്യൂട്രലും ഒക്കെ ഉണ്ടാകും. അതേസമയം സിംഗിൾ സ്റ്റാൻഡേർഡ് വയർ ആണെങ്കിൽ അതിന് ഡബിൾ ആയിരിക്കും വരാം. ഇനി അതിൽ എർത്തിങ് വരാണെങ്കിൽ അതിന് ട്രിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, കേബിൾ ആണെങ്കിൽ അത് പി വി സിയുടെ അതേ ലെങ്ത് തന്നെ ആയിരിക്കും വരാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി വൈ ക്യൂസ്. മെയിനായിട്ട് മീൻസ് ടൈപ്സ് ഓഫ് വയറിംഗ് ആണ് മെയിനായിട്ട് നിങ്ങൾ ഇതിൽ നോക്കേണ്ടത്. ടൈപ്സ് ഓഫ് വയറിംഗ് ലൈക്ക് ക്ലീറ്റ് വയറിംഗ്, ബാറ്റൺ വയറിംഗ്, കോൺക്രീറ്റ് വയറിംഗ്, കേസിംഗ് ഗ്യാപ്പിംഗ്, ഏതിനാണ് ഹൈലി സ്കിൽഡ് വേണ്ടത്, ലോ സ്കില്ല് വേണ്ടത്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോർമലി ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പം പി വൈക്ക് കാണാം അടുത്ത വീഡിയോയിൽ, അടുത്ത സബ്ജക്റ്റിൻ്റെ ടോപ്പിക്കിൻ്റെ പി വൈക്കിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.